എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. സാധാരണഗതിയിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് RTIO ഓഫീസുകൾ, സബ് RTIOമാർ, AMVയുടെ MEIമാർ, ഇവരെല്ലാം നമുക്ക് വണ്ടിപ്രാന്തന്മാർക്കും വാഹനം മോഡിഫൈ ചെയ്ത് തരുന്ന 8 പണി തരുന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇവർക്ക് വേറൊരു 10 രൂപ മൂല്യത്തിൽ നമുക്കൊരു 18 പണി അങ്ങോട്ട് കൊടുത്താലോ? ആ പണി എങ്ങനെ കൊടുക്കാമെന്നുള്ള വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ MVDമാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യമുള്ളവരാണ്. അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം അവർക്കും വൻ തോതിൽ സാന്നിധ്യമുണ്ട്. സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ വല്ല വാഹനം പൊക്കിക്കൊണ്ടുവന്നു, പിടിച്ചു, ഫൈൻ അടപ്പിച്ചു, അതിനെ അവൻ അപമാനിച്ചുകൊണ്ട് റോസ്റ്റിംഗ് വീഡിയോ ചെയ്യും. അതിലാന്ന് ഇനി ഹെൽമെറ്റ് വയ്ക്കാത്തതിന് ഫൈൻ അടപ്പിച്ചു, അതിൻ്റെ ഒരു ഫോട്ടോ സഹിതൊരു പോസ്റ്റ് ഇടും. ഇപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക്, ബാബ്സിൻ്റെ മോൺസ്റ്റർ ട്രക്ക് പിടിച്ചപ്പോൾ അതിൻ്റെ RC റദ്ദ് ചെയ്തു പറഞ്ഞിട്ട് വലിയ പ്രചരണം അഴിച്ചു കിട്ടും. ഇത്തരം കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ അവരുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ കാണുന്ന ട്രോളുകൾ നമ്മൾ കാണാറുണ്ട്. ആ ട്രോളുകളിൽ മെയിൻ കണ്ടൻറ് ഇതായിരിക്കും: ഒന്നില്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ലൈസൻസ് പോകും, അല്ലെങ്കിൽ വലതുവശത്തുകൂടെ വണ്ടി ഓടിക്കുന്ന പതുക്കെ പോകുന്ന സ്കൂട്ടർകാരനെ പറ്റിയിട്ടാകും. അതെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്ത ആൾക്കാരെ കുറിച്ച് ചെറിയ ചെറിയ മൈനൂട്ട് കാര്യങ്ങൾ, അത് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവർ കൂടുതൽ അവയർനെസ് നൽകിയിട്ടുണ്ടാകും. എന്നാൽ ഈ നിയമത്തിനകത്ത് തന്നെ മോഡിഫിക്കേഷനും കാരവാൻ ലൈഫിനും ക്യാമ്പർ വാനുകളും വാൻ ലൈഫിനൊക്കെ സ്പേസ് ഉണ്ട് നമ്മുടെ നിയമത്തിനകത്ത്. അപ്പോൾ അതിൽ ചില ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ എപ്പോഴെങ്കിലും അവയർനെസ് നൽകുന്നതായിട്ടും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? സാധ്യത വളരെ കുറവാണ്. വേണമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം പോയി അരിച്ചു പെറുക്കിക്കോളൂ. ഒരു പക്ഷേ ഇത്തരം ആവശ്യങ്ങളായിട്ട് നമ്മളിൽ പലരും RTIO ഓഫീസുകൾ കയറി ഇറങ്ങുകയും അവിടുത്തെ PRO മുതൽ RTIO വരെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സംശയങ്ങൾക്ക് ന്യായമായ മറുപടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്തരക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. അത് 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതിൻ്റെ പേര് റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ടാണ്, അതായത് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമപ്രകാരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് 30 ദിവസത്തിനകം MBD അല്ല, സംസ്ഥാന സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഫണ്ടിങ് കിട്ടുന്ന ഏതൊരു ഓർഗനൈസേഷനും നമുക്ക് മറുപടി തന്നേ തീരും. ഇത്തരം സേവനത്തിന് വെറും 10 രൂപ മാത്രമേ ഫീസായിട്ട് നിശ്ചയിച്ചിട്ടുള്ളൂ. 2 രൂപയും 3 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോമിൻ്റെ ഫോർമാറ്റ് മേടിക്കാൻ കിട്ടും. ആ ഫോർമാറ്റിനകത്ത് നമുക്ക് വേണ്ട ചോദ്യങ്ങളെല്ലാം എഴുതി ചേർത്തുകൊണ്ട് അതാത് ഓഫീസുകളിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ അവർക്ക് നേരിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ദിവസത്തിനകം ഇത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി കിട്ടും. ഞാനും നിങ്ങളെപ്പോലെ വാഹന മോഡിഫിക്കേഷനും വാൻ ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള ചെറിയ സംശയങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്. അത്തരം സംശയങ്ങൾ ഞാൻ ചോദ്യങ്ങളായിട്ട് ഇവിടെ ചേർക്കുന്നുണ്ട്. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോകാം. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ വാഹന മോഡിഫിക്കേഷൻ സാധ്യമാണോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഏത് നിയമമാണ് അതിനെ വിലക്കുന്നത്? അതല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ വിധിയാണെങ്കിൽ ഏത് വിധിയാണ് ഇതിനെതിരായിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിലവിൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്, അതിനെല്ലാം വാഹന വെബ്സൈറ്റിൽ ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വാഹൻ വെബ്സൈറ്റ് വഴി ഫീസ് അടച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന് വാഹനത്തിൽ വരുത്താൻ പറ്റുന്ന മോഡിഫിക്കേഷൻ ഏതൊക്കെയാണ്, അത് ലിസ്റ്റ് ചെയ്യാമോ? ഏതൊക്കെ തരം, എത്ര നമ്പേഴ്സ് ഓഫ് മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിൽ വ്യക്തത വരുത്താമെന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാൻ ലൈഫുകാരുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം ഞാൻ ചോദിക്കുന്ന ഇതാണ്: നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ കുക്കിങ്ങിന് വേണ്ടി ഒരു LPG സിലിണ്ടറോ അല്ലെങ്കിൽ പാചകവാതകമോ മറ്റേതും തരത്തിലുള്ള ഇന്ധനമോ കൊണ്ടു നടക്കാൻ പാടുമോ? ഇല്ല എങ്കിൽ അത് CMVR ഏത് നിയമപ്രകാരമാണ് കുറ്റകരമാകുന്നത്? നമ്മുടെ നാലാമത്തെ ചോദ്യവും വാൻ ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ CMVR ട്രെയിലർ എന്നൊരു കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോകളിൽ. അങ്ങനെയെങ്കിൽ ഏതൊക്കെ വാഹനങ്ങളിൽ നമുക്ക് ട്രെയിലർ അറ്റാച്ച് ചെയ്യാം? പാസഞ്ചർ കാരിയർ ട്രെയിലർ എന്നൊരു ഗണം CMVR ഉണ്ടോ? ഇത്തരം ട്രെയിലറിൽ ഘടിപ്പിക്കുന്ന കാരവാനുകൾ നമ്മുടെ നാട്ടിൽ നിയമപരമാണോ? ഇതിന് നിയമസാധ്യതയുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഒരു പാസഞ്ചർ കാരിയർ ട്രെയിലറിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ടാക്സി, ഇൻഷുറൻസ്, ഡിസൈൻ ആസ്പെക്ട്സ്, അതുപോലെ ഫീസ്, ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം ഇതാണ്: വാൻ ലൈഫ് എന്നൊരു പുതിയ രീതി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ, ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ആറാമത്തെ ചോദ്യം. എൻ്റെ ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇത്തരം യാത്രകൾ നമ്മുടെ നാട്ടിൽ നിയമപരമാണോ എന്നുള്ള ഏഴാമത്തെ ചോദ്യം. അതല്ല നിയമപരമല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫൈനുകളും കേസുകളും നടപടിക്രമങ്ങളും ഇത്തരം യാത്ര നടത്തുന്നവർക്ക് പേരിൽ വരും എന്നാണ് ഏഴാമത്തെ ചോദ്യം. എൻ്റെ എട്ടാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്: പാസഞ്ചറിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിൽ കമ്പനി തന്നിരിക്കുന്ന സീറ്റുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യവും വാൻ ലൈഫുകാരെ സഹായിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. എൻ്റെ സംശയം ഇതാണ്: 9+D, 12+D, അതുപോലെ 17+ ഡ്രൈവർ, ഇത്തരം സീറ്റുകളുള്ള വാഹനങ്ങൾ പ്രൈവറ്റായി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ 9 ചോദ്യം. 10 ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ വാഹനം പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കൂടെ കരുതണം? ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ് അല്ലാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം? പ്രൈവറ്റ് ആക്കുന്നതിനുള്ള കാരണം RTIO മുന്നിൽ ബോധിപ്പിക്കണം എന്ന് പറയുന്നു. ഇതിന് പിൻപറ്റി നിൽക്കുന്ന നിയമം ഏതാണ്? 11 ചോദ്യം ഇതാണ്: 9+ കൂടുതൽ സീറ്റുകളുള്ള വാഹനങ്ങൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് വേണ്ടി വീട്ടിൽ 8+ മെമ്പേഴ്സ് അല്ലെങ്കിൽ മിനിമം 8 എങ്കിലും വേണമെന്ന് പറയുന്ന എന്തുകൊണ്ടാണ്? അതിനെ പിൻപറ്റി നിൽക്കുന്ന നിയമം ഏതാണെന്നാണ് എൻ്റെ 11 ചോദ്യം.
സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഇത്തരം ധാരാളം സംശയങ്ങളുണ്ടായിരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഒരു വെള്ള പേപ്പർ എടുത്ത് പത്തിലൂടെ സ്റ്റാമ്പ് ഒട്ടിച്ച് 2005 വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുന്ന അപേക്ഷ എന്ന് പറഞ്ഞ് കേരളത്തിലെ RTO SRTO ഓഫീസുകളിൽ PRO സബ്മിറ്റ് ചെയ്യുക. സാധാരണഗതിയിൽ ഒരാൾ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് കയറാൻ വരുന്നത് വെറുതെ ഒരു പണിയില്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്തരം ചെറിയ പണികൾ വെറും 12 രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ തിരിച്ചും കൊടുക്കാം. ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായി അവരുടെ മുന്നിൽ RTA നിയമപ്രകാരം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിയമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിക്കും. അതുമൂലം മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലുമൂലം കൂടുതൽ ബോധവാന്മാരാവാൻ സഹായിക്കും. അപ്പോൾ സ്വാഭാവികമാരും ഇത്തരം ചോദ്യങ്ങൾ കേരളത്തിനകത്ത് ആൾക്കാരിൽ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവർ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഇത്തരം നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാക്കിത്തരും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സിൽ വരിക. നന്ദി, നമസ്കാരം.